ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ ഈ മലപ്പുറം പെരിന്തൽമണ്ണ കരിങ്കലത്താണി, മലപ്പുറം പാലക്കാട് ജില്ലകളിലെ അതിർത്തിയായിട്ടുള്ള കരിങ്കലത്താണി നെല്ലിപ്പറമ്പ് കുളത്തിൽ പിടിയിൽ ഇത്തരൊരു സംഘർഷമുണ്ടാകുന്നത്. ഇവിടെ നിസാമുദ്ദീൻ ഇവിടെ ഉണ്ടായിരുന്ന, ഞാൻ നിൽക്കുന്ന ഈ ചായക്കടയിലേക്കാണ് നിസാമുദ്ദീൻ എത്തുന്നത്. ഈ ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന സെയ്ദലവി ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിൽ കഴിയുകയായിരുന്ന സെയ്ദലവിക്ക് നേരെയായിരുന്നു നിസാമുദ്ദീൻ ആദ്യം അക്രമം അഴിച്ചുവിട്ടത്. മുളകുപൊടി എറിഞ്ഞതിന് ശേഷം കത്തി ഉപയോഗിച്ചുകൊണ്ട്, വാക്കത്തി പോലുള്ള ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് നിസാമുദ്ദീൻ സെയ്ദലവിയെ വെട്ടുകയായിരുന്നു. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ സെയ്ദലവിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് മറ്റുള്ള ആളുകളുടെ നേരെ ഇത്തരത്തിലൊരു അക്രമ സംഭവം പുറത്തെടുത്തതോടെ നാട്ടുകാരെല്ലാവരും കൂടി നിസാമുദ്ദീനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത്. ഇതിനിടയിലുള്ള സംഘർഷത്തിലാണ് നിസാമുദ്ദീൻ താഴേക്ക് വീഴുകയും ചെയ്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നാട്ടുകാരനായ സമദ് നമ്മുടെ കൂടെ ഉണ്ട്. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? രാത്രി ഒരു 7 മണിക്ക് 8 മണിക്ക് ഇവിടെ സെയ്ദലവി പറഞ്ഞ ആൾ ഇവിടെ ഫോൺ ചെയ്ത് ഇവിടെ വെളിയിൽ നിൽക്കുകയാണ്. അതേ സ്പോട്ടിൽ ഇവൻ നിസാം പറഞ്ഞ ആൾ വരികയാണ്. ഇവൻ സ്വാഭാവികമായിട്ട് ഇവിടെ പൊതുവെ വരാത്തൊരു വ്യക്തിയാണ്, അങ്ങനെ ഈ ഒരു പ്രദേശത്ത് അങ്ങനെ ഇറങ്ങാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ ഇപ്പം വരവും സെയ്ദലവിനോട് ഒന്നോ ഒന്ന് രണ്ട് അങ്ങോട്ടോട്ട് സംസാരിച്ചു. ഉടനെ ഇവൻ മുളക് പൊടി കണ്ണിൽ വെതറി, കണ്ണിൽ വെതറിയോടുകൂടെ ഇവൻ കടയിൽ പാഞ്ഞു കയറി. സെയ്ദലവിയും പിന്നാലെ നിസാമും പാഞ്ഞു കയറി. നിസാം പിന്നാലെ വന്നപ്പോഴേക്കും ഇവന് ഒരു പ്രത്യേക ആയുധം, കത്തിയല്ല, ഒരു പ്രത്യേക ഒരു ആയുധം കൊണ്ട് ഇവന് പിന്നാലെ കൂടി വെട്ടാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഇവൻ്റെ പുറകിലൊരു വെട്ടുകയറ്റ് കടയിൽ പാഞ്ഞു കയറി. കടയിൽ പുള്ള ആക്രമിച്ച് കടയിലെ ടേബിള് എല്ലാം ആക്രമിച്ച് സെയ്ദലവിയെ ഇപ്പം വെട്ടിക്കൊല്ലാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ എല്ലാവരും കൂടെ കൂടി പിടിച്ച് ഇവനെ മാറ്റി. അവനും പിന്നെ എന്തായാലും ഇവനെ ആക്രമിക്കണം എന്നുള്ള ലക്ഷ്യം തന്നെയാണ്, കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ആക്രമണം നടക്കുന്നത്. പരിക്ക് പറ്റണം എന്നുള്ള ആക്രമണം ആണെങ്കിൽ അവൻ അത് ആ ഒരു രൂപത്തിൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടല്ല. പക്ഷേ അവനെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. അതെ, നാട്ടുകാർ ഇവിടെ എല്ലാവരും ഇവിടെ കൂടി പിടിച്ചു മാറ്റി അങ്ങനെ ഇവനെ വെളിയിലേക്ക് ഓടുന്നു. ഇവനെ വെളിയിലേക്ക് ഓടുന്നിട്ട് ഇവനെ റോട്ടുമൊക്കെ ഓടുന്നിട്ട് റോട്ടുമെന്ന് അങ്ങോട്ടോട്ട് സംസാരിച്ച് നിൽക്കലും ഉന്തും തള്ളും ഉണ്ടായി. ആ ഉന്തും തള്ളിൽ ഇവന് താഴേക്ക് വീണ്. താഴേക്ക് വീണപ്പോൾ ഇവന് നില തല തട്ടി വീണ്, അങ്ങനെ നെറ്റി തട്ടി വീണ്, നിലത്ത് റോട്ടിൽ കമന്ന് കിടന്നു. നിസാമുദ്ദീൻ ആശുപത്രിയിലേക്ക്, ആശുപത്രിക്ക് പോലീസ് വന്നിട്ട് ആംബുലൻസ് വന്ന് അവൻ്റെ ഒരു കുടുംബക്കാരൻ വിളിച്ച് പറഞ്ഞ് വന്നിട്ടാണ് കൊണ്ടുപോയത്. ഇവിടെ പൊതുവേ ഇവിടെ നാട്ടുകാർ ഇവനിവിടെ വീണ് കടന്നാലും കൊണ്ടുപോകാൻ ആരും കൊണ്ടുപോവില്ല. കാരണം എന്താ വെച്ചാൽ ഈ നാട്ടിൽ വളർന്നു തന്നെ ഒരു തലമുറയുടെ മുഴുവൻ നശിപ്പിക്കണ ഒരാളാണ് ഇവന്. അതായത് ഇവിടെ എല്ലാവർക്കും അറിയും, എല്ലാ പാണായാലും പെണ്ണായാലും ഇനി വരുന്ന കുട്ടികളെ മുഴുവൻ നശിപ്പിക്കണ ഒരു ഒരു മയക്കുമരുന്ന് ലോബിയാണ് അത്. എന്തൊക്കെയായിരുന്നു കഞ്ചാവ്? ഇവന് ഞാനും ഗൾഫിലായിരുന്നു, ഞാൻ ഇപ്പോൾ നാട്ടിലുണ്ട് കുറച്ചായോ. ഇപ്പം നമ്മൾ കാണുന്ന സമയത്തൊക്കെ ഇവന് കഞ്ചാവാണ്. ഇപ്പം പറയണ കേട്ടാണ്, ഞാൻ കണ്ടിട്ടില്ല, കാണാത്ത കാര്യം പറയാൻ പാടില്ല എന്നാണ്. പക്ഷേ എങ്കിലും പറയണ കേട്ടത് ബ്രൗൺ ഷുഗർ എൻ്റെ MDMA ഉപയോഗിക്കണത് എന്ന് പറയണേക്കും. നിരവധി കേസുകളുണ്ട്, ക്രിമിനൽ കേസുകളാണ്, ഇല്ലത് കാര്യമായിട്ടുള്ള കേസുകളൊക്കെ ക്രിമിനൽ കേസാണ്. മയക്കുമരുന്ന് കേസ് കുറച്ചുള്ളൂ എന്ന് പറയണുണ്ട്. ക്രിമിനൽ കേസുകളാണ് ഇല്ലത്, ഇല്ലത് ഒന്ന് പോലീസുകാരനെ കുത്തി, പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ പോലീസുകാരനെ കുത്തി കൊന്ന്, കുത്തി കൊന്നിട്ടില്ല, കുത്തി പരിക്കുവേറ്റ്. രണ്ടാമത് എൻ്റെ കൂട്ടുകാരനെ കുത്തിയിട്ട് ഒരു ഡെയിഞ്ചറിലായിരുന്ന ആൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും ഡെയിഞ്ചറിലായിരുന്നു, അതും കുത്തി. അതും ഇതേ അവസ്ഥയാണ്. ഇങ്ങനെ ചോദിച്ചാൽ ചെന്നത് പ്രതി ചെയ്തതാണ്. ഇവിടുത്തെ നാട്ടുകാർക്ക് പൊതു ശല്യമായിരുന്നു? അതെ, തീർച്ചയായിട്ടും നാട്ടുകാർക്ക് പൊതു ശല്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളില്ല അവർക്ക് പ്രത്യേകിച്ച്. ഇപ്പം ഞാനൊക്കെ ഈ നാട്ടിലില്ല, ഇന്നോടൊന്നും ഇവനെ ഒരു എതിർത്തിട്ടോ നല്ല രൂപത്തിൽ എതിർത്തിട്ടോ ഇവനെ സംസാരിക്കില്ല. നല്ല സമയത്തിൽ തന്നെ സംസാരിക്കുള്ളൂ, ചെറുക്കലുണ്ട്, വർത്തമാനം വെച്ചിലൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും വളർന്നു വരുന്ന തലമുറക്ക് ഇവൻ പൊതുശത്രുവാണ്. പോലീസ് പലപ്പോഴും പിടികൂടാൻ ശ്രമിച്ചിട്ട് നിസാമുദ്ദീനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ തക്കതായ കാരണം എന്ന് പറഞ്ഞാൽ വേണ്ടമാരിയുള്ള ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ. കാരണം പിന്നെ പൊതുവേ ഞങ്ങളെ നാടിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പിടിക്കാൻ കഴിയില്ല. കാരണം കൂടുതലും മലകളും നിരകളും പാടങ്ങളും ഇല്ലെന്നാണ്. ഒരാൾ ഏത് വയ്ക്കുവാണെങ്കിലും രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. പിന്നെ ഇവനെ ആ കാര്യത്തിൽ കുറച്ച് മിടുക്കനുമാണ്, മണ്ടിക്കഴിച്ചിലുവാനും എല്ലാറ്റിനും മിടുക്കനാണ്. ഈ രീതിയിലൊരു ചിത്രം തന്നെയാണ് നാട്ടുകാരും സൂചിപ്പിക്കുന്നത്. കാരണം പലപ്പോഴും പോലീസിൻ്റെ വീട് വളഞ്ഞപ്പോൾ പോലും ഇവൻ പോലീസിനെ അതിവിദഗ്ധമായി വെട്ടിച്ചതിൻ്റെ നാടിൻ്റെ പ്രദേശത്തുള്ള മലകളിൽ പോയി ഒളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ പോലീസ് 3 അറസ്റ്റ് വാറൻ്റ് നിലവിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ പറയുന്നത്. അതിനോടൊപ്പം തന്നെ 16 നർക്കോട്ടിക് കേസുകളും അതുപോലെ തന്നെ അടിപിടി കേസുകളും സംഘർഷത്തിൻ്റെയൊക്കെ കേസുകളും നിസാമുദ്ദീനെതിരെ ഉണ്ടായിരുന്നു. പോലീസ് കാപ്പ ചുമത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ നിസാമുദ്ദീൻ്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. 4 പേർ കസ്റ്റഡിയിലെടുത്തു എന്നാണ് ഇപ്പോൾ പോലീസ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്.